രൂപീകൃതമായിട്ട് 75 വർഷം ആകുന്ന ഈ അവസരത്തിൽ ജില്ലയിലെ പ്രിയപ്പെട്ട എല്ലാ ജനങ്ങൾക്കും ജന്മദിനത്തിൻ്റെ മംഗളങ്ങൾ നേരുകയാണ്. കോട്ടയം ജില്ല വലിയ ചരിത്ര പ്രാധാന്യമുള്ള, ഒട്ടേറെ സംഭവവികാസങ്ങൾ നടന്ന, വളരെ പൗരാണികമായ പ്രാധാന്യമുള്ള ഒട്ടേറെ സ്ഥാപനങ്ങളും സ്ഥലങ്ങളും എല്ലാമുള്ള കേരളത്തിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ്. കാർഷിക മേഖലയാണ്, അതോടൊപ്പം തന്നെ തീരപ്രദേശമാണ്. റബ്ബർ ഉൾപ്പെടെയുള്ള നാണ്യവിളകൾ കൃഷി ചെയ്യുന്ന വലിയൊരു കാർഷിക സമ്പത്തിൻ്റെ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന ജില്ലയാണ് കോട്ടയം ജില്ല. അച്ചടിയുടെ കേന്ദ്രമാണ് കോട്ടയം ജില്ല. കോട്ടയത്തെ വേണമെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഫ്ലീറ്റ് സ്റ്റേറ്റ്, ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു മേഖല എന്ന് അതിൽ വിശേഷിപ്പിക്കാനായിട്ട് കഴിയും. CMS കോളേജ് ഉൾപ്പെടെ കുറേ വേൾഡ് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെയാണ് തുടങ്ങിയത്. ഇനിയും കുറേ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട് കോട്ടയത്തിന്. അത് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്കെല്ലാം ലഭിച്ചിട്ടുണ്ട്. കോട്ടയത്തിൻ്റെ 75 ഇയേഴ്സ്. രണ്ട് കാരണം കൊണ്ടാണ് കോട്ടയം ജില്ല അക്ഷരനഗരിയായി മാറുന്നത്. 1821 ബെഞ്ചമിൻ വേരി കോട്ടയത്ത് മിഷണറിമാരുടെ പ്രവർത്തനങ്ങളുമായി എത്തിച്ചേർന്ന് സ്ഥാപിക്കപ്പെട്ട പ്രസ്സും അക്ഷരങ്ങളും ഇപ്പോൾ ഒരു മ്യൂസിയമായി തന്നെ CMS കോളേജ് സ്ഥാപിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, 1846 ചാവറയച്ചൻ സ്വാതന്ത്ര്യനാൾ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന പ്രസ്സിൽ അദ്ദേഹം പോയി വാഴപ്പിണ്ടിയിൽ അതിൻ്റെ രൂപം കൊത്തിയെടുത്ത് മാന്നാനത്ത് വന്ന് പ്രസ് സ്ഥാപിച്ച് മാന്നാനത്ത് അക്ഷരങ്ങളുടെ ആവിർഭാവവും പ്രസ്സിൻ്റെ തുടക്കവും ഉണ്ടായി. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം എന്ന രൂപത്തിലേക്ക് സാക്ഷരതാ യജ്ഞത്തിൻ്റെ കാലഘട്ടത്തിൽ സഹാ VK നായനാരുടെ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിൽ ഏറ്റെടുത്ത വലിയൊരു ക്യാമ്പയിനായിരുന്നു. ആ ക്യാമ്പയിനിൽ കോട്ടയം അക്ഷരനഗരിയായി മാറുകയുണ്ടായി, സമ്പൂർണ്ണ സാക്ഷരതയ്ക്ക് എത്തിക്കുന്നു.